നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മാസം 9 ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ ഒഴിവാക്കിയ പേജുകൾ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. റിപ്പോർട്ട് പൂർണ്ണമായി സമർപ്പിക്കുന്നത് സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളില്ല എന്ന് മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഈ മാസം 10 മുൻപ് കോടതിയിൽ സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതോടെയാണ് ഈ മാസം 9 റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സീൽഡ് കവറിലായിരിക്കും റിപ്പോർട്ട് കോടതിക്ക് നൽകുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രീതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി സജി ചെറിയാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറുമെന്നും പറഞ്ഞു. ഈ ഫയല് സൂക്ഷിക്കുന്ന കസ്റ്റോഡിയനായിട്ടുള്ള ആൾ കൊടുക്കാം. അത് കൊടുക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ല, കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരാശയക്കുഴപ്പത്തിന് പ്രശ്നം സർക്കാരിനില്ല. ഗവൺമെൻറ് ഒന്നും മറക്കാനില്ല എന്ന് പറയാൻ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ശക്തമായ ഒരു അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചല്ലോ. കോടതി പറയുകയാണ് അതുകൂടെ പരിശോധിക്കണം, ഈ എസ്ഐടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, അവർ ഹാൻഡ് ഓവർ ചെയ്യും. അതായത് നേരിട്ട് ഈ കസ്റ്റോഡിയനോട് കോടതി ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടയിൽ ആവശ്യപ്പെടാൻ കഴിയുമോ എന്നുള്ള നിയമവശം നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരാവശ്യപ്പെട്ടാലും കൊടുക്കുന്നതിന് തടസ്സമില്ല, നമ്മൾ കൊടുക്കും, അതിനൊന്നും യാതൊരു തർക്കവുമില്ല. സിനിമ കോൺക്ലേവ് നടത്തുന്നത് സംസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തിന് വേണ്ടി മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് പുറത്തു വന്നത് സിനിമാ മേഖലയിൽ വലിയ പൊട്ടിത്തെറികൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ മലയാള സിനിമ സങ്കടമുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പറഞ്ഞ നടി മഞ്ജു വാര്യർ, എല്ലാം കലങ്ങിത്തെളിയട്ടെയെന്നും കാർമേഘങ്ങൾ ഒഴിയട്ടെയെന്നും പറഞ്ഞു. എല്ലാം കലങ്ങി തെളിയട്ടെ, വേഗം കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ. നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം കാലം എനിക്കോ ചോദിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഉണ്ടായ ആരോപണങ്ങൾ സിനിമാ മേഖലയെ തകർക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞ ഗായകൻ ജാസി ഗിഫ്റ്റ്, സിനിമാ മേഖലയ്ക്കെതിരായ ആക്രമണമായി തോന്നുന്നില്ല എന്നും പറഞ്ഞു. ആക്ച്വലി ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു ഡൗൺഫോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാര്യം വെച്ചാൽ എല്ലാവരും പറയുന്നത് പോലെ അങ്ങനെ ഒരു ഡൗൺഫോൾ ഒരിക്കലും ഇൻഡസ്ട്രിക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, ഇത് ഒരു പാർഷ്യലായിട്ട് ഇതിനിപ്പോഴും വന്ന ഒരു ഡീവിയേഷൻ പോയിന്റ് ആയിട്ട് മാത്രമാണ് ആക്ച്വലി തോന്നുന്നത്. അതേസമയം പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കോടതിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.